എന്താണ് വിസ്മയ പുതിയ വാർത്തകൾ, പുതിയ അപ്ഡേഷൻ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ പുറത്തായിട്ട് നിൽക്കുന്നത് നമ്മുടെ കൊല്ലം കേസ് തന്നെയാണ്. കൊല്ലത്തിലെ ആക്സിഡന്റ് കേസ് തന്നെയാണ്. കൊലപാതക കേസിലെ പ്രതികളായ നെയ്യാറ്റിൻകര സ്വദേശിയായ ശ്രീകുട്ടിയും കൊല്ലം സ്വദേശിയായ അജ്മലിനെയും സംഭവസ്ഥലത്ത് എത്തിച്ച് രണ്ടു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയപ്പോൾ രണ്ടു ദിവസം ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് രണ്ട് പ്രതികളെ കൊലയാളികളെന്ന് പറയാൻ പറ്റും, രണ്ട് കൊലയാളികളെയും കസ്റ്റഡി വിട്ടിട്ടുണ്ട്. ആ വിട്ട് ഏതാനും മണിക്കൂറൊക്കെ കൊല്ലം തെളിവെടുപ്പിനുണ്ട്. ആ ദൃശ്യം കണ്ടിട്ട് വരാം. വിസ്മയ കണ്ടല്ലോ, ഇതാണ് ദൃശ്യം. അതായത് പ്രതികളെ ജീപ്പിന് പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലാണ് ജനം നാട്ടുകാർ അടിച്ചുകൂടി. അതായത് ചൂലെടുത്ത് അടിച്ചില്ല എന്ന് മാത്രം പറയാം. കാരണം ഇത് അജ്മലിലും ശ്രീകുട്ടിയിലെ ഏതൊരു കൊലപാതക കേസ്, എവിടെ ഒരു കൊലപാതകം നടന്നാലും പ്രതികളെ കൊണ്ട് തെളിവെടുപ്പ് നടത്തിക്കാൻ സമ്മതിക്കില്ല. വിസ്മയ, ഇത് മറ്റുള്ള കൊലപാതകങ്ങളെക്കാൾ വളരെ ക്രൂരമായ ഡോക്ടറാണ് ഇത് നടത്തുന്നത്. അതായത് രോഗികളെ രക്ഷിക്കുന്ന ഡോക്ടറാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളെ അമ്മ, അതായത് ക്യാൻസറിനെ തോൽപ്പിച്ച് ജീവിതത്തിൽ വന്ന് തിരിച്ചു വന്ന കുഞ്ഞുമോളെയാണ് കൊലപ്പെടുത്തിയത്. അതും കാർ എടുക്കാൻ വേണ്ടി അജ്മലിനെ നിർബന്ധിച്ച് കാർ കയറ്റി കൊല്ലുകയായിരുന്നു. ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും. തീർച്ചയായിട്ടും ശ്രീകുട്ടിയെ ഇറക്കാനോ അല്ലെങ്കിൽ അജ്മലിനെ ആ റോഡിലേക്ക് ഇറക്കാൻ പോലും സമ്മതിക്കാതെ സമ്മതിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എന്തായാലും ഞായറാഴ്ച വരെയാണ് കസ്റ്റഡി അപേക്ഷിക്കുന്നത്. ഞായറാഴ്ച 5 മണിക്ക് കോടതിയിൽ ഈ രണ്ട് പ്രതികളെ ഹാജരാക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിസ്മയ മറ്റൊരു തരം ഉച്ചയിൽ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ ശ്രീകുട്ടിയുടെ അച്ഛമ്മലിന്റെ കേസിന്റെ പേര് നടക്കുന്നു. ശ്രീകുട്ടിയുടെ വീട്ടിൽ പോയി, അജ്മലിന്റെ വീട്ടിൽ പോയി. ഇതിൽ ആരാണ് യഥാർത്ഥ പ്രതി എന്നൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല. അതേപോലെ ആ രീതിയിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇനിയും തെളിവെടുപ്പ്, ഈ രണ്ടു ദിവസത്ത് വീണ്ടും തെളിവെടുപ്പിന്, അത് ഇന്ന് തെളിവെടുപ്പ് നടത്താൻ പറ്റില്ല, ഇനിയും തെളിവെടുപ്പ് കൊണ്ടുവരും. പക്ഷേ ജനം പറഞ്ഞു വെച്ചാൽ, ഈ സംഭവസ്ഥലത്ത് ജനം നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അവരെ തെളിവെടുപ്പിന് സമ്മതിക്കില്ല. ജനങ്ങൾക്ക് വിട്ട് കൊടുക്കുക ഈ പ്രതികളെ, അത് എല്ലാ സ്ഥലത്തുണ്ട് വിസ്മയ. എവിടെ തെളിവെടുപ്പിനുണ്ടായാലും ഈ പ്രതികളെ ജനം കയ്യേറാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും തെളിവെടുപ്പ് ഉടൻ പൂർത്തിയാക്കും എന്നാണ് വിവരം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സംഭവസ്ഥലത്ത് നിന്ന് ക്യാമറ വിനോദിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷും വിസ്മയ വെങ്കടേഷും.